മലയാളികളുടെ ഒരു പ്രമുഖ വിഭവമായി കൂൺ മാറിക്കഴിഞ്ഞു. കൂൺ കൃഷി ചെയ്യുന്ന ഒട്ടേറെ കർഷകരും നമ്മുടെ നാട്ടിലുണ്ട്. കൂണിൻ്റെ ഒരു പുതിയ ഇനമാണ് പാൽ കൂൺ അഥവാ മിൽക്കി മഷ്റൂം. മിൽക്കി മഷ്റൂം കൊണ്ട് ഒട്ടേറെ ചൈനീസ് വിഭവങ്ങൾ നന്നായി തയ്യാറാക്കാൻ കഴിയും. മിൽക്കി മഷ്റൂമിൻ്റെ കൃഷിരീതികളാണ് ഇന്നത്തെ കൃഷിപാഠത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കൂൺ അഥവാ കുമിൾ. ഇറച്ചിയുടെ സ്വാദുള്ള തനി വെജിറ്റേറിയൻ ഭക്ഷ്യപദാർത്ഥം. വെജിറ്റേറിയൻസും നോൺ വെജിറ്റേറിയൻസും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആഹാരം. കൂൺ രണ്ടു തരമുണ്ട്. ചിപ്പിയുടെ ആകൃതിയിൽ കുട നിവർത്തുന്ന ചിപ്പിക്കൂണും തൂവെള്ള നിറമുള്ള പാൽക്കൂണും. ചിപ്പിക്കൂൺ മഴക്കാലത്ത് വളർത്താൻ അനുയോജ്യമാണ്. അതേസമയം മഴ മാറിക്കഴിഞ്ഞാൽ നന്നായി വളർത്താവുന്ന ഇനമാണ് പാൽക്കൂൺ. ഇടവ മഴ കഴിയുമ്പോൾ വളക്കൂറുള്ള മണ്ണിൽ പാൽക്കൂണുകൾ പൊട്ടിമുളയ്ക്കാറുണ്ട്. അല്പം ശ്രദ്ധയോടെ അനുയോജ്യമായ മാധ്യമത്തിൽ വളർത്തിയെടുത്താൽ പാൽക്കൂൺ കൃഷി ആദായകരമായ ഒരു തൊഴിലാക്കാം. ഇതിന് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന കൂൺ വിത്ത് ഉപയോഗിക്കണം. വൈക്കോലാണ് കൂൺ കൃഷിയുടെ മാധ്യമം. പക്ഷേ ഉപയോഗിക്കുന്നതിന് മുമ്പ് വൈക്കോൽ അണുനശീകരണം നടത്തിയെടുക്കണം. ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ പുഴുങ്ങി വൈക്കോൽ അണുവിമുക്തമാക്കാം. അതിനുപകരം രാസവസ്തുക്കൾ ഉപയോഗിച്ചും വൈക്കോലിലെ അണുക്കളെ നശിപ്പിക്കാവുന്നതാണ്. ഇതിനായി ഒരു പ്ലാസ്റ്റിക് ഡ്രമ്മിൽ 20 ലിറ്റർ വെള്ളമൊഴിക്കണം. ഇതിലേക്ക് 10 മില്ലി ഫോർമാലിൻ, 1.5 ഗ്രാം ബാവിസ്റ്റിൻ എന്നിവ ചേർത്ത് വൈക്കോലിട്ട് നന്നായി ഇളക്കണം. അടുത്ത ദിവസം വൈക്കോൽ പുറത്തെടുത്ത് ഈർപ്പം കുറയ്ക്കുവാൻ നല്ല വൃത്തിയുള്ള പ്രതലത്തിൽ വിരിച്ചിടുക. വൈക്കോൽ നിരത്തി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1-2 മണിക്കൂർ 3 മണിക്കൂർ, നമ്മുടെ മഴയുള്ള സമയമാണെങ്കിൽ കൂടുതൽ നേരം എടുക്കും. ഇത്ര നേരം കൊണ്ട് അതിലെ ഈർപ്പത്തിൻ്റെ അളവ് കുറഞ്ഞു വരും. അപ്പം നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഈർപ്പത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഏകദേശം 60 മുതൽ 65% ഈർപ്പം. അതായത് നമ്മൾ വൈക്കോൽ കയ്യിലെടുക്കുമ്പോൾ നനവ് വേണം, പക്ഷെ പിഴിഞ്ഞാൽ വെള്ളം വരരുത്. ഈ ഒരു കറക്റ്റ് ഈർപ്പത്തിൻ്റെ അളവാകുമ്പോൾ നമ്മൾ വൈക്കോലിനെ ചുമ്മാടായിട്ട് ചുറ്റി പോളി പ്രൊപ്പിലിൻ കവറിലാക്കിയാണ് നമ്മൾ തടം ചെയ്യുന്നത്. പോളി പ്രൊപ്പിലിൻ കവർ എന്ന് പറയുമ്പോൾ വീതിയും നീളവുമൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കാം. പക്ഷേ അതിൻ്റെ കട്ടി അല്ലെങ്കിൽ ഗേജ് 150-200 ഇടയ്ക്ക് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഇതിൽ ഈ കവറിൽ വൈക്കോൽ ഇറക്കി വയ്ക്കുമ്പോൾ ഇത് കീറൽ വീഴാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വൈക്കോൽ ചുറ്റി അതിനകത്ത് ഇറക്കി വയ്ക്കുന്നു, ഒരു ചുമ്മാട വയ്ക്കുന്നു, എന്നിട്ട് വിത്ത് പൊട്ടിച്ചിടുന്നു. അപ്പോൾ വിത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതൊരു കൃഷി പോലെ തന്നെയാണ് വിത്ത് ഗുണം 10 ഗുണം. നല്ല വിത്തല്ലെങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടുകയില്ല. കൂണിൻ്റെ വിത്തിനെ സ്പോൺ എന്നാണ് വിളിക്കുന്നത്. അത് വെള്ള നിറത്തിൽ ആണ് ഇരിക്കുന്നത്. ഏതെങ്കിലും ധാന്യത്തിലായിരിക്കും അത് വളർത്തിയെടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ 300 ഗ്രാം ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പാക്കറ്റ് വിത്ത്. ഈ 300 ഗ്രാമിന് ഞാൻ കൊടുക്കുന്ന വില 16 രൂപയാണ്. യൂണിവേഴ്സിറ്റിയിലൊക്കെ ഏകദേശം അതേ വിലയ്ക്കാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ വിത്തിൽ 300 ഗ്രാം ഉള്ള വിത്ത് കൊണ്ട് 2 കൂൺതടം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. ആ 2 കൂൺതടം എന്ന് പറയുമ്പോൾ അതായത് 2 പോളി ബാഗിലുള്ള വൈക്കോലിനകത്ത് വയ്ക്കുന്ന വിത്ത്. അപ്പം നമ്മൾ ഈ ചുമ്മാട് പോലെ ആക്കിയിട്ട് ഒരു ചുമ്മാട് ഇറക്കി വയ്ക്കുന്നു. അതിൻ്റെ മുകളിൽ വശങ്ങളിൽ മാത്രം, അതായത് അകത്ത് വിത്ത് വീഴുന്നില്ല, കവറിൻ്റെ വശങ്ങളിലും കവറിനും വൈക്കോലിനും ചേർന്ന് വശങ്ങളിൽ വിത്തിടുന്നു. അടുത്ത ചുമ്മാട് ഇറക്കി വയ്ക്കുന്നു. ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ നീളത്തിനനുസരിച്ച് ആ ചുമ്മാടിൻ്റെ എണ്ണം കൂടിയിരിക്കും.
എന്നിട്ട് ഈ കവറ് ഇതിൽ ചുമ്മാടുകൾ എല്ലാം കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ നല്ലവണ്ണം അതിനെ ചണക്കയർ കൊണ്ട് കെട്ടിവെക്കുന്നു. കെട്ടിവെച്ചിട്ട് ഇനി നമ്മൾക്ക് വായുസഞ്ചാരത്തിനുള്ള സുഷിരങ്ങൾ ഇട്ട് കൊടുക്കണം. അത് പിൻ പ്രിക് മെത്തേഡിലാണ് നമ്മൾ ഞാൻ ചെയ്യുന്നത്. കാരണം അതായത് മുട്ട് സൂചി കൊണ്ടുള്ള സുഷിരങ്ങൾ ഇട്ട് കൊടുക്കുന്നു. കാരണം കുറച്ചും കൂടെ വലിയ സുഷിരങ്ങളാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ വളർച്ചാ ദശയിൽ കീടങ്ങൾക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ മുട്ട് സൂചി കൊണ്ടുള്ള സുഷിരങ്ങൾ ഇട്ട് കൊടുക്കുന്നു. ഈ സുഷിരങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം തടം റെഡിയായി. അപ്പം ഇനി അടുത്ത നമ്മുടെ ആ വളർച്ചാ ദശ അല്ലെങ്കിൽ സ്പോൺഡ്രൻ സ്റ്റേജിൽ നമ്മൾ ഏതെങ്കിലും മുറിക്കകത്ത് സൂക്ഷിക്കുക. മുറിക്കകത്ത് നമുക്ക് തൂക്കിയിടാം, അല്ലെങ്കിൽ തറയിൽ പേപ്പറോ എന്തെങ്കിലും വെച്ച്, അതായത് തറയോട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ലാതെ നമുക്ക് തടങ്ങൾ നിരത്തി വയ്ക്കാം. തൂക്കിയിടുകയാണെങ്കിൽ കൂടുതൽ തടങ്ങൾ നമ്മൾക്ക് ഒരു മുറിക്കകത്ത് വയ്ക്കാവുന്നതാണ്. കയർ കെട്ടി നമുക്ക് ഉറികളുണ്ടാക്കി അതിനകത്ത് തൂക്കിയിടാവുന്നതാണ്. ഒരാഴ്ച കഴിയുമ്പോൾ വൈക്കോലിന് പുറത്ത് പൗഡർ വിതറിയ പോലെ കൂൺ തന്തുക്കൾ വളർന്നു നിരക്കുന്നത് കാണാം. 20 ദിവസം കഴിയുമ്പോൾ തടങ്ങൾ പുറത്തെടുക്കുക. എന്നിട്ട് ഓരോ തടവും 2 മുറിക്കുക. പാൽക്കൂൺ നന്നായി വളരുന്നതിന് മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ കലർത്തിയ മിശ്രിതം ചേർത്ത് കൊടുക്കണം. ഇതിനായി തുല്യ അളവിൽ മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കുക. അല്പം കുമ്മായവും ചേർക്കുന്നത് നല്ലതാണ്. ഈ മിശ്രിതം ഇഡലി പാത്രത്തിൽ 1 മണിക്കൂർ പുഴുങ്ങി തണുപ്പിച്ചെടുക്കണം. മുറിച്ച കൂൺ തടങ്ങളുടെ മുകളിൽ 1 ഇഞ്ച് കനത്തിൽ ഈ മിശ്രിതം നിരത്തണം. ഇവ പോളി ഹൗസുകളിലോ ഷെഡുകളിലോ തറയിൽ നിരത്തി വയ്ക്കാം. ആവശ്യത്തിന് ഈർപ്പം നൽകാൻ കൂൺ തടങ്ങൾ ദിവസേന നനയ്ക്കണം. വെള്ളം അധികമാകാതിരിക്കാൻ സ്പ്രേയർ ഉപയോഗിച്ചാണ് നനയ്ക്കേണ്ടത്. വാണിജ്യാടിസ്ഥാനത്തിൽ കൂൺ വളർത്തുന്നവർ മിസ്റ്റ് ഇറിഗേഷൻ രീതിയും പ്രയോജനപ്പെടുത്താറുണ്ട്. കൂൺ തടങ്ങളിൽ കളക്കുമിളുകൾ വളരുന്നുണ്ടോ എന്ന് ദിവസവും നോക്കണം. കറുത്ത നിറമുള്ള കളക്കുമിളുകൾ കണ്ടാൽ ഉടൻ തന്നെ പറിച്ചു നീക്കണം. എട്ട് ദിവസത്തിനുള്ളിൽ പാൽക്കൂണിന്റെ ചെറിയ മുകുളങ്ങൾ പ്രത്യക്ഷപ്പെടും. ഉരുണ്ട് തടിച്ച തണ്ടിനു മുകളിൽ ഗോളാകൃതിയിൽ തൂവെള്ള നിറമുള്ള കൂൺമുട്ടുകൾ. ധാരാളം കൂൺമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും കുറച്ചെണ്ണം മാത്രമേ വളർന്നു വലുതാകുകയുള്ളൂ. പത്ത് ദിവസം കഴിയുമ്പോൾ ആദ്യത്തെ വിളവെടുപ്പ് നടത്താം. തുടർന്ന് 1 മാസത്തിനുള്ളിൽ 3 വിളവെടുപ്പ് കൂടി നടത്താവുന്നതാണ്. 1 തടത്തിൽ നിന്ന് ശരാശരി 500 ഗ്രാം കൂൺ ലഭിക്കും. മണ്ണിൽ വളരുന്നതിനാൽ പാൽക്കൂൺ വിളവെടുത്ത ശേഷം വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് ചെളി പുരണ്ട ഭാഗങ്ങൾ ചെത്തിമാറ്റാം.
എന്നിട്ട് പാക്ക് ചെയ്ത് വിൽപ്പന നടത്താം. നാരിന്റെ അംശം കൂടുതലുള്ളതിനാൽ 3 ദിവസം വരെ പാൽക്കൂൺ കേടാകാതെയിരിക്കും. ഇന്നത്തെ വിലയനുസരിച്ച് 1 കിലോ പാൽക്കൂണിന് 120 രൂപ വരെ വില കിട്ടും. ചിപ്പിക്കൂൺ ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ വിഭവങ്ങളും പാൽക്കൂൺ കൊണ്ട് ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം പലപ്പോഴും നമുക്ക് ചിപ്പിക്കൂണിൽ നമ്മൾ വീടിൻ്റെ ഒരു ഹൗസ് ഹോൾഡായിട്ട് നോക്കുകയാണെങ്കിൽ വീട്ടിൽ ചെയ്യുമ്പോൾ അതിൻ്റെ അതായത് തോരൻ, തീയൽ ഇതുപോലുള്ള വിഭവങ്ങളാണ് നമുക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്നത് വീട്ടിൽ. പക്ഷെ നാടൻ വിഭവങ്ങൾ, മെഴുക്കുരട്ടി ഇങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ പാൽക്കൂണിട്ട് ചെയ്താൽ അത്ര ടേസ്റ്റ് കാണുന്നില്ല. പിന്നെ ചിപ്പിക്കൂണിട്ട് ബജി ഉണ്ടാക്കിയാൽ ഏതൊരു നമുക്ക് ഇന്ന് ഇവിടെ കിട്ടുന്ന നമ്മൾ കഴിച്ചിട്ടുള്ള എല്ലാ ബജികളെക്കാളും ഒരു വളരെ ടേസ്റ്റായിട്ടുള്ളൊരു വിഭവമാണ് ചിപ്പിക്കൂൺ ബജി. പക്ഷെ അത് ആ ബജിയൊന്നും പാൽക്കൂണിൽ ചെയ്താൽ അത്ര നല്ലാവില്ല. പാൽക്കൂണിൽ ഇറച്ചിക്കറി വെക്കുന്ന നമ്മൾ സാധാരണയുള്ള നല്ല മസാലയൊക്കെ ഇട്ടുള്ള ഇറച്ചിക്കറി പോലെ വെക്കാം. പിന്നെ ചില്ലി മഷ്റൂമായിട്ട് വെക്കാം. നമ്മളിപ്പോൾ ചൈനീസ് നോക്കുകയാണെങ്കിൽ ചില്ലി മഷ്റൂം, ജിഞ്ചർ മഷ്റൂം, ബട്ടർ മഷ്റൂം അങ്ങനെയൊക്കെ ഉള്ള, അതായത് ചിക്കൻ്റെ കുറേ കറികളുണ്ടല്ലോ, ബട്ടർ ചിക്കൻ, ചില്ലി ചിക്കൻ അതുപോലുള്ള കറികൾക്കൊക്കെ തന്നെ മഷ്റൂം ഉപയോഗിക്കാം. പിന്നെ നല്ല സാലഡ്സ് ഉണ്ടാക്കാം, ഒന്ന് ബോയിൽ ചെയ്തിട്ട് സാലഡ്സ് ഉണ്ടാക്കാം. പിന്നെ സൂപ്പ് ഉണ്ടാക്കാൻ വളരെ നല്ലതാണ്. ചിപ്പിക്കൂണും സൂപ്പ് ഉണ്ടാക്കാൻ നല്ലതാണ്, പാൽക്കൂണും വളരെ നല്ലതാണ് സൂപ്പ് ഉണ്ടാക്കാൻ. പിന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ല കട്ട്ലറ്റ് നല്ല ബലവും കാണും. കുറച്ചും കൂടെ ഒരു കൂൺ കട്ട്ലറ്റ് ആണെന്നുള്ളൊരു ഫീലിംഗ് വന്നിട്ട് ചിപ്പിക്കൂൺ എന്ന് പറയുമ്പോൾ അങ്ങ് തീരെ അങ്ങ് വഴറ്റി കഴിയുമ്പോൾ അലിഞ്ഞു പോകും. പിന്നെ പിക്കിൾ ചെയ്താൽ നല്ല കീപ്പിംഗ് ക്വാളിറ്റിയും കിട്ടും. നല്ല രീതിയിൽ പിക്കിൾ ചെയ്യാം, ചട്നി ചെയ്യാം. പിന്നെ അഫ്കോഴ്സ് ഡ്രൈ ചെയ്ത് നമുക്ക് പൗഡർ ആക്കുന്നതിലും കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കിട്ടും നമ്മൾ പാൽക്കൂണിൽ ചെയ്ത് കഴിഞ്ഞാൽ. ധാരാളം മാംസ്യം അടങ്ങിയിട്ടുള്ള പാൽക്കൂണിന് ഔഷധഗുണവും ഏറെയുണ്ട്. പഞ്ചസാരയും കൊളസ്ട്രോളും തീരെ ഇല്ലതാനും. പക്ഷേ നാരിൻ്റെ അംശം കൂടുതലുള്ളതിനാൽ പാചകം ചെയ്യുന്നതിന് മുമ്പ് പാൽക്കൂൺ ചെറുതായി തിളപ്പിക്കുന്നത് നല്ലതാണ്. പാൽക്കൂൺ പാചകം ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ചിപ്പിക്കൂൺ പോലല്ല. ചിപ്പിക്കൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നു, കഴുകുന്നു, ഡയറക്റ്റായിട്ട് കറികളിൽ അപ്ലൈ ചെയ്യാണ്. കാരണം ചിപ്പിക്കൂണിന് വേവാനുള്ള സമയം 10 മിനിറ്റ്, അങ്ങനെ വേവാനുള്ള പ്രത്യേക ഒരു സമയമില്ല. പക്ഷേ പാൽക്കൂണിന് അങ്ങനെയല്ല. പാൽക്കൂൺ ഒന്ന് ആലോചിക്കണം, നമ്മൾ മണ്ണിലാണ് വളർത്തിയെടുക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൽ മണ്ണിൻ്റെ അംശം പറ്റിയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാൽക്കൂൺ ആദ്യം എടുക്കുന്നു. ഇപ്പോൾ പാചകത്തിന് നമ്മൾ എവിടെയെങ്കിലും പാൽക്കൂൺ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ പാൽക്കൂൺ ആദ്യം വെള്ളത്തിൽ കഴുകുന്നതിന് മുമ്പേ കുറച്ച് കോൺഫ്ലവറോ മൈദയോ എടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഈ പാൽക്കൂൺ അതിൽ റബ്ബ് ചെയ്യുക. നല്ലവണ്ണം റബ്ബ് ചെയ്യുന്നു. റബ്ബ് ചെയ്യുമ്പോൾ ഈ മണ്ണിൻ്റെ അംശം മുഴുവൻ പോവും. എന്നിട്ട് അതിനെ നല്ല ഭംഗിയായിട്ട് കഴുകുന്നു. കഴുകിയതിന് ശേഷം ഇത് മുഴുവനോടെ തന്നെ ഇട്ട്, ഈ പാൽക്കൂൺ മുഴുവനോടെ തന്നെ ഒരു പാത്രത്തിൽ പിറക്കി വെച്ചിട്ട് കുറച്ച് വെള്ളം, അതായത് ഈ പാൽക്കൂൺ ഇപ്പോൾ ഒരു പാത്രത്തിൻ്റെ പകുതി വരെ ഉണ്ടെങ്കിൽ അതിന് കുറച്ച് മുകളിൽ വരെ നിൽക്കാവും. അത് വേവാനുള്ള മാത്രം വെള്ളം ഒഴിച്ച് 15 മിനിറ്റ് നേരം നല്ലവണ്ണം ബോയിൽ ചെയ്യുക. 15 മിനിറ്റ് ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം അവശേഷിക്കും. ആ വെള്ളത്തിന് നമുക്ക് മാറ്റി വയ്ക്കാം. കാരണം അത് ഏതെങ്കിലും കറികളുടെ കൂടെ ഉപയോഗിച്ചാൽ ഇതിൻ്റെ സത്താണ്, നമുക്കത് ആ വാല്യൂസ് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഈ കൂണിന് കഷ്ണമായിട്ട് ആവശ്യമുള്ള പീസായിട്ട് മുറിച്ച് കറി വെച്ചാൽ കുറച്ചും കൂടെ സോഫ്റ്റ്നെസ് കിട്ടും. പലപ്പോഴും നമുക്കത് അറിഞ്ഞുകൂടാതെ ഡയറക്റ്റായിട്ട് ഇട്ട് വേവിക്കുമ്പോൾ ആ ഭയങ്കര കട്ടിയായിട്ടിരിക്കുകയും ചെയ്യും. അതിന് ആ വേണ്ട രീതിയിലുള്ള ഒരു സോഫ്റ്റ്നെസ്സോ ടേസ്റ്റോ ഇല്ലാതെ ആയിപ്പോകുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ പാൽക്കൂൺ നല്ല രീതിയിൽ കുക്കിംഗ് ചെയ്യാവുന്നേ ഉള്ളൂ. കൂൺ കൃഷി വീട്ടമ്മമാർക്ക് ആദായം ലഭിക്കുന്നതിനുള്ള മാർഗം കൂടിയാണ്. ഏഴു വർഷം മുമ്പ് കൂൺ കൃഷി ആരംഭിച്ച തിരുവനന്തപുരത്തെ ജാനകി ശ്രീകുമാർ ആഴ്ചതോറും 90 കിലോ കൂണും 1000 പാക്കറ്റ് കൂൺ വിത്തും 1 ടൺ മണ്ണിര കമ്പോസ്റ്റും വിൽപ്പന നടത്തുന്നു. റീജ എന്ന വീട്ടമ്മ ഭർത്താവിന്റെ ശമ്പളം കൊണ്ട് വീട് പുലർത്താൻ കഴിയാതെ വന്നപ്പോഴാണ് കൂൺ കൃഷി ആരംഭിച്ചത്. ഇന്ന് വീട്ടിലിരുന്ന് തന്നെ
ദിവസേന 200 രൂപയുടെ ആദായം നേടാൻ ഈ വീട്ടമ്മയെ സഹായിക്കുന്നതും വെള്ളനിറമുള്ള ഈ ഭക്ഷ്യവിഭവം തന്നെയാണ്. കൃഷി എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ കൃഷിയോട് എനിക്ക് വല്ലാത്ത താല്പര്യമാണ്. പിന്നെ ഈ സ്റ്റാളുകളിലൊക്കെ പോകുമ്പോൾ തന്നെ ഈ കവറിൻ്റെ പുറത്ത് എങ്ങനെയാണ് ഈ മഷ്റൂം വന്നിരിക്കുന്നതെന്നുള്ള ഒരു അതിശയം എനിക്കുണ്ടായിരുന്നു. എങ്ങനെയാണ് കവറിൻ്റെ പുറത്ത് വന്നിരിക്കുന്നതെന്ന്, അപ്പോൾ അങ്ങനെ പഠിക്കണമെന്നുള്ള ഒരു ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് പഠിക്കണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റേഡിയോയിൽ ഈ 7 മണിക്കൊരു കാർഷിക മേഖല വാർത്ത പറയും എപ്പോഴും. ആ കൂട്ടത്തിലേക്ക് കേട്ടപ്പോൾ പോയി പഠിക്കണമെന്ന് താല്പര്യം തോന്നി, അങ്ങനെ പോയി പഠിച്ചു. പിന്നെ പോയി പഠിച്ചത് ഇപ്പോൾ അത് ചെയ്യാൻ വളരെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അപ്പോൾ അവരൊക്കെ ആദ്യമേ ക്ലാസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വളരെ ചെറിയ രീതിയിൽ നിങ്ങൾ ചെയ്ത് തുടങ്ങാവുള്ളൂ, ചെയ്ത് തുടങ്ങി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നല്ല കോൺഫിഡൻസ് വന്നാൽ മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ എന്ന്. അതിൽ നിന്ന് എനിക്കൊരു 6-6.5 കിലോ കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഈ 6.5 കിലോ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി അന്വേഷിച്ചു. ഇനി ഇത് കാരണം ഇത് ഇനിയിപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എലാബറേറ്റായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് പൈസ മുടക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മാർക്കറ്റ് ആദ്യം കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഞാൻ ഇന്നതുപോലെ കൂൺ കൃഷി ചെയ്യാൻ പോവുകയാണ്, ഇന്നടുത്തു നിന്ന് ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, പിന്നെ ഞാൻ അങ്ങനെ ചെയ്താൽ എടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾ ചെയ്ത് കൊണ്ടുപോയി എടുക്കാമെന്ന് പറഞ്ഞു. കുറഞ്ഞ മുതൽമുടക്ക്, ലഘുവായ കൃഷിരീതികൾ, ഉയർന്ന ലാഭം, കൂൺ കൃഷി വനിതകൾക്ക് മുന്നിൽ ആദായ മാർഗങ്ങൾ തുറന്നിടുകയാണ്. വീട്ടമ്മമാർക്ക് നല്ലൊരു ആദായ മാർഗമായ മിൽക്കി മഷ്റൂമിന്റെ കൃഷിരീതികൾ മനസ്സിലായല്ലോ.